പാഠ്യപാഠ്യേതര മേഖലകളിൽ പ്രേരണയും പ്രോത്സാഹനവും നൽകുന്ന സെന്റ് മൈക്കിൾസിലെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. ശിഷ്യൻ തന്നെക്കാൾ വലിയ ജ്ഞാനിയാകണമെന്നും വാദത്തിൽ തന്നെ തോൽപ്പിക്കണം
വന്ദനം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അറിവിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ അധ്യാപകർക്ക് വേണ്ടി ഒരു ദിനം. നമുക്ക് എല്ലാവർക്കും ഉണ്ട് പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക. അറിവിന്റെ കൂടി സ്നേഹവും ധൈര്യവും പകർന്നു തന്ന നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അധ്യാപകർ. ഒരു നല്ല അധ്യാപകൻ നമുക്ക് അരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾക്ക് പോലും അപ്രസക്തമായ ഒരു പ്രാപ്തി ഉണ്ടാകും. ഭക്തഗതി സൂർദാസ് അധ്യാപകരുടെ മഹത്വം വാഴ്ത്തി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈശ്വരനും ഗുരുവും എന്റെ മുൻപിൽ വന്നിരുന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും. ഈശ്വരനെ കാണാനുള്ള ശക്തി എനിക്ക് പ്രദാനം ചെയ്തത് എന്റെ ഗുരുവാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് ഭാരതീയ ദർശനം. അധ്യാപകനും ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും ലോകത്തിലെ തത്വചിന്തകനും ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി നാം ആചരിക്കുന്നത്. അധ്യാപകരുടെ അർപ്പണ ബോധത്തെ ബഹുമാനിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ ആവശ്യമാണെന്ന ചിന്തയിൽ നിന്നാണ് അധ്യാപക ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. വിദ്യയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിദ്യാഭ്യാസം എന്നതും ഏറ്റവും ഉയർന്ന നിക്ഷേപമാണ്. ഏറ്റവും നല്ല അധ്യാപകർ പഠിപ്പിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. ഒരു കുട്ടിയെ നന്മയിലേക്ക് നയിക്കാൻ അവന്റെ ജീവൻ മാറ്റിമറിക്കാൻ തന്നെ ഒരു നല്ല അധ്യാപകനാകും. ടോട്ടോച്ചാൻ എന്ന ജാപ്പനീസ് കഥയിലെ വികൃതി പെൺകുട്ടിയായ ടോട്ടോയെ മാറ്റിയെടുക്കാൻ കുബയാഷി മാസ്റ്ററിനെ പോലുള്ളവർ കഠിനാധ്വാനം ആത്മവിശ്വാസവും കൊണ്ട് അന്ധതയെ തോൽപ്പിച്ച ഹെലൻ കെല്ലറുടെ പ്രിയപ്പെട്ട അധ്യാപികയായ ആലീസ് സല്ലിയെ എന്നിവരെ പോലുള്ളവർ. ഇങ്ങനെ പ്രശസ്തരായ ഓരോരുത്തർക്കും ഒരു അധ്യാപകർ ഉണ്ടാകാം. അവരെ സ്വാധീനിച്ച ഒരു അധ്യാപകനെ കുറിച്ച് ഓരോരുത്തർക്കും പറയാനുണ്ട്: എനിക്ക് ജീവൻ തന്നത് സ്വന്തം മാതാപിതാക്കളാണ്. എങ്കിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചത് അധ്യാപകരാണ്. ഒരു മഹാനായ അലക്സാണ്ടർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്: ഒരു നല്ല അധ്യാപകർ കുട്ടികളെ കേൾക്കാനും അറിയാനും സ്നേഹം കൊണ്ട് അവരെ തിരുത്തുവാനും കഴിയുന്നവരാണ്. നമ്മുടെ കുറവുകളെ നിറവുകളാക്കി അവർ മാറ്റുന്നു. COVID-19 എന്ന മഹാമാരി ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിദ്യാഭ്യാസ മേഖലയെ ആണെന്ന് പറയാം. ഈ സമയത്തും പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധ്യാപകർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഓൺലൈൻ ക്ലാസുകളും വാട്സപ്പ് മെസ്സേജുകളും വഴി ഈ അധ്യയന വർഷം നമുക്ക് നഷ്ടമാകാതിരിക്കാൻ പ്രയത്നിക്കുകയാണ് അവരേവരും. അന്യതയുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച അധ്യാപകരെ അംഗീകരിക്കണം, ആദരിക്കാനും ഈ ദിവസം നമുക്ക് പ്രയോജനപ്പെടുത്താം. പരിശുദ്ധമായ ഗുരുശിഷ്യ ബന്ധത്തിന് നമുക്ക് ഉടമകളാകാം. നമ്മൾ നമ്മുടെ അധ്യാപകരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നതാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ. എല്ലാത്തരം കലകളും പഠിപ്പിക്കുന്ന ലോകത്തിലെ എല്ലാ കോണിലുകളിലുമുള്ള ഗുരുക്കന്മാർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ. നന്ദി, നമസ്കാരം.